ഈ കാണുന്ന വീട് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നതോ അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ കടപുഴകി മറിഞ്ഞതോ ഒന്നുമല്ല. ഇതിങ്ങനെയാണ് പണിതു വച്ചിരിക്കുന്നത്. ഇത്തരം വിചിത്രമായ രൂപത്തിൽ പണിതു വച്ച നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കാണാത്ത ചില വീടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇതാ ഒരു പറക്കും തെളിക പറന്നു വന്നിറങ്ങിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും ഇതും ഒരു വീട് തന്നെയാണ്. പ്രത്യേകമായി നിർമ്മിച്ച ആ നാല് കാലുകൾക്ക് മുകളിൽ നിൽക്കുന്ന ഈ വീട് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക. നമ്മൾ ചിത്രങ്ങളിലെല്ലാം കണ്ടിരിക്കുന്ന പറക്കുന്തളികയുടെ അതേ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ഇതുപോലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകുമോ? ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ വീടിൻ്റെ ആകൃതി എന്നത് ഒരു ഷൂ മോഡലിലാണ് എന്നതാണ് സത്യം. എങ്ങനെയായിരിക്കാം ഇതിങ്ങനെ നിർമ്മിച്ചത് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നിർമ്മിച്ച എഞ്ചിനീയറിൻ്റെ ഒരു കഴിവ് തന്നെയായിരിക്കാം. ചിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇത് രണ്ട് നിലയുള്ള അത്യാവശ്യം സൗകര്യമെല്ലാമുള്ള ഒരു വീട് തന്നെയാണ് എന്നതാണ്. മറ്റൊരു വീട് കാണുക. ഒറ്റ നോട്ടത്തിൽ ഇത് നാക്കെല്ലാം പുറത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഒരു നായക്കുട്ടിയെ പോലെ തോന്നിയേക്കാം. എന്നാൽ ഇതും ഒരു വീട് തന്നെയാണ്. മറ്റൊരു ചെറിയ മനോഹരമായ വീട് കാണുക. ഒരു ചായപാത്രത്തിൻ്റെ രൂപത്തിൽ, ഒരു കെറ്റിൽ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ചെറിയ സൈസിലുള്ള വീടാണെങ്കിലും ഇതിൻ്റെ ഭംഗി ഒന്ന് നോക്കുക. ഏതൊരാളുടെയും ശ്രദ്ധ വളരെ പെട്ടെന്ന് പിടിച്ചു പറ്റാൻ ഈ വീടിനാകും. മടിയനായ മകനു വേണ്ടി ബുദ്ധിമാനായ പിതാവ് പണിത് നൽകിയ ഈ വീടൊന്ന് കാണുക. ഇത്രയും ഉയരത്തിൽ ഈ കുന്നിനു മുകളിൽ അതിമനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ കഴിയുന്ന ഈ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ചെറിയ ചില പടികൾ ചവിട്ടി കയറേണ്ടതുണ്ട്. ആ പടികളാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കയറി ഇറങ്ങുമ്പോൾ ഏതൊരു മടിയനായ മകൻ്റെയും മടി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇതാ നായയുടെ രൂപത്തിൽ നിർമ്മിച്ച മറ്റൊരു വീടാണ് കാണിക്കുന്നത്. നേരെ താഴെ തന്നെ ഒരു നായക്കുട്ടിയെയും നിർമ്മിച്ചിരിക്കുന്നു. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഇതിലും നല്ല മറ്റൊരു ഡിസൈൻ കിട്ടാനില്ല എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. എന്തായാലും നല്ല ഭംഗിയിലാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ കാണിക്കുന്നതും മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ച വീട് തന്നെയാണ്. എന്നാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു നായ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് പോലുള്ള ഒരു ഡിസൈൻ കൂടി പണിതു വെച്ചു. ഇനി ഈ വീട് ആരും ശ്രദ്ധിക്കാതെ പോവുകയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇംഗ്ലീഷുകാർ നിർമ്മിച്ചത് ഒരു പറക്കുന്തളിക വീടാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ ഒട്ടും പുറകിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ വീടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും അതിനേക്കാൾ സൗകര്യം ഈ വീട്ടിൽ തന്നെയാണ് എന്നാണ് ഇവരുടെ അവകാശവാദം. എന്തായാലും വളരെ ഭംഗിയിൽ തന്നെയാണ് ഈ ഹെലികോപ്റ്റർ വീടും നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഒച്ചാകൃതിയിലുള്ള വീടിനെ കാണുക. വ്യത്യസ്തമായ നിറങ്ങളും നൽകിയതിനാൽ മൊത്തത്തിൽ വെറൈറ്റിയായ കളർഫുള്ളായ ഒരു വീട് തന്നെയാണിത് എന്ന് പറയാം. മുൻപ് പല വീഡിയോകളിലും എഞ്ചിനീയർമാരുടെ മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാട്ടി എഞ്ചിനീയർമാരെ കളിയാക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ അവരെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇത്രയും മനോഹരമായ വീടുകൾ സ്ഥാപിക്കുവാൻ മറ്റാർക്ക് കഴിയും എന്നതാണ് ചിന്തിക്കുന്നത്. എത്രയെല്ലാം ബുദ്ധിമുട്ടിയായിരിക്കാം ഒരു എഞ്ചിനീയർ ഇതുപോലുള്ള വീടുകൾ പ്ലാൻ ചെയ്യുന്നതും പണിയുന്നതുമെല്ലാം. ഒരു ഷൂ മോഡലിൽ അല്ലെങ്കിൽ ഒരു ബൂട്ട് മോഡലിൽ നിർമ്മിച്ച മറ്റൊരു കുഞ്ഞു വീട് കാണുക. ഇതാ ഏത് നേരവും പുഞ്ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു സ്മൈലി വീട്. രണ്ട് കണ്ണുകളും ഒരു മൂക്കും ഈ പുഞ്ചിരിയുമെല്ലാം നൽകിയ ഈ വീട് കാണാൻ പ്രത്യേകം ഒരു ഭംഗി തന്നെയാണല്ലേ. ഷൂ മോഡലിൽ വീട് പണിയുന്നത് ഇവരുടെ ഹോബിയാണെന്ന് തോന്നുന്നു. ഇതാ മറ്റൊരു വീട് കാണുക. ഇതും വളരെ ഭംഗിയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വൈഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ന്യൂജൻ വീട് കാണുക. എന്തു ഭംഗിയിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് നോക്കുക. മഴ പെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നതാണ് ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നത്. തീർച്ചയായും അതിനും ഒരു പരിഹാരം ഇവർ തന്നെ കണ്ടിരിക്കാം. വീടിന് മുകളിൽ പണം ചിലവഴിച്ച് സ്മൈലി വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മതി എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. രണ്ട് എയർ ഹോളുകളെ കണ്ണുകളാക്കിയും താഴ്ഭാഗത്ത് അതിനനുസരിച്ച് ചിത്രം വരച്ചു വെക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്.
വളരെ മനോഹരമായ ഈ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ ഡിസൈൻ കാണുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു കാടിനുള്ളിൽ മഞ്ഞ തൊപ്പിയെല്ലാം അണിഞ്ഞ് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ടോ? ഇതും ഒരു വീടിൻ്റെ ഡിസൈൻ തന്നെയാണ്. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച മറ്റൊരു വീട് എന്ന് പറയാം. സഞ്ചാരയോഗ്യമായ അതിമനോഹരമായ ഒരു വീടാണ് ഈ കാണിക്കുന്നത്. ഇതെപ്പോൾ വേണമെങ്കിലും എവിടേക്കും ഏത് സമയത്തും കൊണ്ടുപോകാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നേരത്തെ വീടിൻ്റെ മുൻഭാഗത്തിനൊരു സ്മൈലിയാണ് നൽകിയിരുന്നതെങ്കിൽ ഇവിടെ ഇതാ മറ്റൊരു ഇമോജിയാണ് നൽകിയിരിക്കുന്നത്. വാവ് എന്ന രീതിയിലുള്ള ഇമോജിയാണ് നൽകിയിരിക്കുന്നത്. വാ പൊളിച്ചിരിക്കുന്ന ഇമോജി ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായി ഇമോജിയുടെ വായിൽ തന്നെയാണ് വാതിലും നൽകിയിരിക്കുന്നത്. ഇനി എൻജിനീയറിംഗ് വൈഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ചില കെട്ടിട നിർമ്മാണങ്ങളും കൂടി പരിശോധിക്കാം. ഈ കെട്ടിടം കാണുമ്പോൾ കണ്ണിനെന്തെങ്കിലും കുഴപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കണ്ണിനല്ല കുഴപ്പമുള്ളത്, ഈ കെട്ടിടത്തിന് തന്നെയാണ്. ആകെ ചുരുട്ടി കൂട്ടിയ രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കാം ഇതെല്ലാം ഇങ്ങനെ നിർമ്മിച്ചത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും ലോകത്തിലെ എൻജിനീയറിംഗ് മികവുകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഈ കെട്ടിടവും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം നോക്കുക. കെട്ടിട നിർമ്മാണ മേഖലയിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു കെട്ടിടമാണിത്. അവിടെ ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് ബിൽഡിംഗ് പണിതിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇതാ ഒരു മത്സ്യത്തെ ചേർത്തങ്ങ് പണിതിരിക്കുകയാണ്. ഒരു സ്രാവിൻ്റെ തലഭാഗം കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തും വാൽഭാഗം മറ്റൊരു ഭാഗത്തും കാണുന്നതിനാൽ ഈ സ്രാവ് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെയൊക്കെ തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇതും മറ്റൊരു എൻജിനീയറിംഗ് നിർമ്മിതി തന്നെയാണ്. വിചിത്രമായ രൂപത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടവും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്ന ഒരു കെട്ടിടം തന്നെയാണ്. ഈ കാണുന്ന കെട്ടിടത്തിന് ഏതെങ്കിലും ഒരു വസ്തുവുമായി സാദൃശ്യം തോന്നുന്നുണ്ടോ? ഒരു ഷോപ്പിംഗ് ബാഗിൻ്റെ രൂപത്തിലാണ് ഈ മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കെട്ടിടത്തിന് ഒരു സെക്യൂരിറ്റിയെ ഫ്രീയായി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കെട്ടിട നിർമ്മാണം ഈ പ്രത്യേക കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിക്കുക. അവർ ഇതുപോലെ ഒരു സെക്യൂരിറ്റിയെ കൂടി പണിതു തരും. ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ തല കമിഴ്ത്തി വെച്ച മറ്റൊരു ചെറിയ വീട്. ഇതെല്ലാം എങ്ങനെ നിർമ്മിക്കുന്നു എന്നതാണ് നമ്മുടെ സംശയം. ഒരുപാട് വീടുകളെയും കെട്ടിടങ്ങളെയും എല്ലാം പരിചയപ്പെട്ട ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.